നമസ്കാരം. വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ അരങ്ങേറുമ്പോഴും പതിയിരിക്കുന്ന ഈ അപകടാവസ്ഥ ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള ജില്ലാ ആശുപത്രിയിലെ ജനതാ പേവാർഡ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യത്തിനും ഏറെ പഴക്കമുണ്ട്. നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും എപ്പോഴും സഞ്ചാരം നടത്തുന്ന ഈ ഭാഗങ്ങളിൽ കെട്ടിടം പൊളിച്ചുമാറ്റാത്തത് വൻ അപകട ഭീഷണി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലുള്ള കെട്ടിടം അൺഫിറ്റഡാണെന്ന് KHRWS അധികൃതരും ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടും മാസങ്ങളായി. ഏകദേശം 10 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിത് രോഗികൾക്ക് ആവശ്യമായ വാർഡുകളാക്കി മാറ്റണമെന്ന് പൊതുജന ആവശ്യവും ശക്തമാണ്. ജില്ലാ ആശുപത്രി ഓരോ വർഷവും ഓരോ പദ്ധതികളുമായി ശ്രദ്ധേയമാകുമ്പോൾ ഈ കെട്ടിടം ആശുപത്രിക്ക് ഒരു അപങ്ങിയാക്കുകയാണ്. ജില്ലാ ആശുപത്രിയിൽ നിലവിലുള്ള പേവാർഡിൽ ആകെ 9 റൂമുകളാണുള്ളത്. പേവാർഡ് ആവശ്യമുള്ളവർ ഇതിൽ കൂടുതലായും വരും. നിലവിലെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ആ സ്ഥലത്ത് പേവാർഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുന്ന മരുന്നുകളും ഗ്ലൂക്കോസ് കുപ്പികളും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ചുമാറ്റി രോഗികൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ നല്ലൊരു കെട്ടിടം പണിയണമെന്നാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെയും ആവശ്യം. ജില്ലാ ആശുപത്രിയിൽ കോടികൾ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമ്പോൾ അപകടം ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഈ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യവും അധികൃതർ തള്ളിക്കളയരുത് എന്നാണ് ആശുപത്രിയിൽ എത്തുന്നവരുടെ ആവശ്യവും. ന്യൂസ് ഡെസ്ക്, വള്ളവനാട് ന്യൂസ്.